നമുക്കറിയാം ദേ പ്ലൂറലാണ് ഹി സിംഗുലറാണ് ഇനി ഈ വ്യത്യാസം വാക്യത്തെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു സിംഗുലർ പ്ലൂറൽ വ്യത്യാസം സബ്ജക്റ്റിനുണ്ടായാൽ ആ മാറ്റം ബാധിക്കാവുന്നത് വെർബിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റിനെ മാത്രമാണ് അതായത് വില്ലിനെയാണ് നമുക്ക് വില്ലിന് മറ്റൊരു ഓപ്ഷനില്ല വിൽ എന്നൊരൊറ്റ ഫോമേ ഉള്ളൂ സിംഗുലറും പ്ലൂറലും ഒക്കെ വിൽ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഈ വ്യത്യാസം ബാധിക്കാത്ത വിൽ ഇവിടെ ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം ഹീ വിൽ അടുത്ത എലിമെൻ്റ് എഴുതാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം വരും ഹീ സിംഗുലറാണ് ദേയുടെ കൂടെ ഹാവ് ചേരുന്നത് പോലെ ഹീയുടെ കൂടെ ഹാവ് ചേരില്ലല്ലോ പകരം ഹാസ് അല്ലേ വേണ്ടത് എന്ന് തോന്നും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഓർക്കണം വെർബിൻ്റെ ഫസ്റ്റ് എലിമെൻറ്റിന് മാത്രമേ ചേഞ്ച് വരൂ എന്ന് നമ്മൾ പഠിച്ചു സെക്കൻഡ് എലിമെൻ്റ് ഒരിക്കലും ഈ മാറ്റം ബാധിക്കില്ല എന്നും പറഞ്ഞു ഇവിടെ ഹാവ് നിൽക്കുന്നത് ഫസ്റ്റ് എലിമെൻ്റായിട്ടല്ല സെക്കൻഡ് എലിമെൻ്റായിട്ടാണ് അതിനൊരിക്കലും സബ്ജക്റ്റുമായിട്ട് എഗ്രി ചെയ്യേണ്ട ഒരാവശ്യവുമില്ല പകരം തൊട്ട് ഇടത് വശത്ത് വരുന്ന ഓക്സിലറിയുമായിട്ടാണ് അതിൻ്റെ എഗ്രിമെൻറ്റ് നമ്മൾ ബേസ് ലെസണിൽ ഒന്നാമത്തെ ലെസണിൽ പഠിച്ചതാണ് എപ്പോഴും അതർ ഓക്സിലീസിൻ്റെ വലതുവശം റൂട്ട് ഫോമാണ് വരിക എന്ന് അങ്ങനെയാണെങ്കിൽ വിൽ എന്ന അതർ ഓക്സിലിക്ക് വലതുവശം നിൽക്കുന്ന ഹാവ് റൂട്ട് ഫോമാണ് പ്രസൻറ്റ് ഫോമല്ല റൂട്ട് ഫോമിൽ ഹാവിന് ഒറ്റ വാക്കേ ഉള്ളൂ ഹാവ് അതൊരിക്കലും ഹാസ് എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ കഴിയില്ല എഴുതിയാൽ തന്നെ ഹാസ് പ്രസൻറ്റ് ഫോമാകും അതിൻ്റെ ലെഫ്റ്റ് ഓക്സിലി എഴുതാൻ പറ്റാതെയാവും അപ്പോഴിവിടെ വിൽ എന്ന ഓക്സിലി എഴുതാൻ കഴിയാതെ വരും അതുകൊണ്ട് ഇവിടെ ഹാവിന് ഒരു ചേഞ്ചും വരുത്തണ്ട ഹാവ് തന്നെ അവിടെ എഴുതിയാൽ മതി അപ്പോൾ ഈ വാക്യത്തിന് പ്രത്യേകിച്ച് ഒരു മാറ്റവും സംഭവിച്ചില്ല ഈ വാക്യവും കൂടി ശ്രദ്ധിച്ചേക്കാം വിൽ ഹീ ഡാഷ് ഗോൺ ദെയർ ഇത്തരം വാക്യങ്ങൾ പലപ്പോഴും പി എസ് സി ചോദിക്കാറുണ്ട് നിങ്ങൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് ഇത് കോൺകോർഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്നായിരിക്കും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും ഹീ ആണ് സബ്ജക്റ്റ് അതിൻ്റെ വലതുവശം ഒരിക്കലും ഹാവ് വരില്ല പകരം ഹാസ് ആയിരിക്കും ഇവിടുത്തെ ആൻസർ ചിന്തിച്ചാൽ നമുക്ക് ഒരു മാർക്ക് പോകും ഒരു മൈനസ് കിട്ടുകയും ചെയ്യും പകരം ഒന്ന് ശ്രദ്ധിക്കുക ഹീ ആണ് സബ്ജക്റ്റ് അത് സിംഗുലറാണ് അതൊക്കെ ശരി പക്ഷേ അതുമായിട്ട് മാച്ച് ചെയ്യേണ്ടത് സെൻറ്റൻസിൽ വരുന്ന വെർബിൻ്റെ ഒന്നാമത്തെ എലിമെൻ്റാണ് ആ ഒന്നാമത്തെ എലിമെൻ്റ് എന്ന് പറയുന്നത് വിൽ ആണ് അല്ലാതെ ഹാവോ ഹാസോ അല്ല അത് സെക്കൻഡ് എലിമെൻ്റായിട്ടേ വരൂ അപ്പോൾ ഇവിടെ വരേണ്ട വിൽ അത് ഹീയുമായിട്ട് മാച്ച് ചെയ്യുമോ എന്ന് മാത്രം നോക്കിയാൽ മതി വില്ലിന് സിംഗുലർ പ്ലൂറൽ വ്യത്യാസം ഇല്ല അപ്പോൾ ഹീയുമായിട്ടോ ദേയുമായിട്ടോ വിൽ മാച്ച് ചെയ്യും അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വെർബും സബ്ജക്റ്റും തമ്മിൽ എഗ്രിമെൻ്റ് അവസാനിച്ച് കഴിഞ്ഞു വിൽ ഹീ അവിടെയാണ് എഗ്രിമെൻ്റ് ഉണ്ടായത് ഇനി ഓർക്കണം വിൽ അതർ ഓക്സിലിയാണ് അതിൻ്റെ വലത് വശത്ത് ഏത് വെർബ് എലിമെൻ്റ് വന്നാലും അത് റൂട്ട് ഫോം ആയിരിക്കും എന്ന് ബേസിക് ക്ലാസ്സിൽ പഠിച്ചതാണ് ആ റൂട്ട് ഫോമിൽ ഒരിക്കലും ഹാസ് ഇല്ല അവിടെ ഹാവ് മാത്രമേ ഉള്ളൂ ആ ഹാവ് തന്നെയാണ് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് എടുക്കേണ്ടത് ഇതൊക്കെ പറയുമ്പോൾ ഈ ലെസൺ ആദ്യമായിട്ട് കേൾക്കുന്നവരാണ് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം അങ്ങനെയെങ്കിൽ ഇത് ഒരു ലോങ് സീരീസ് ആണ് ഇപ്പോൾ 40 ആണ് ഈ ലെസൺ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ മുൻപ് ഒന്നാമത്തെ ലെസണിൽ ഈ ബേസിക് പാർട്ടെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ക്ഷമയോടെ ആ ഒന്നാമത്തെ പാർട്ട് കേട്ട് നോക്കിയാൽ ഇത്തരം കൺഫ്യൂഷൻസ് കുറേ കൂടി പെട്ടെന്ന് മാറിക്കിട്ടും